നമസ്കാരം കശ്മീരിൽ ഹിന്ദുക്കൾ നേരിട്ട കൂട്ടക്കുരുതിയുടെയും പലായനത്തിൻ്റെയും കഥ പറയുന്ന ദി കശ്മീർ ഫയൽസ് എന്ന ചലച്ചിത്രം പ്രേക്ഷക പ്രശംസ നേടിക്കൊണ്ട് മുന്നേറുകയാണ് കേരളത്തിൽ ഈ ചലച്ചിത്രം നേരിട്ട അവഗണനയ്ക്കെതിരെ ആദ്യഘട്ടത്തിൽ നേരിട്ട അവഗണനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ടായി ഈ പ്രതികരണങ്ങൾക്ക് തത്തുമയി ന്യൂസ് നേതൃത്വം കൊടുത്തിരുന്നു തത്തുമയി ന്യൂസിൻ്റെ ക്യാമ്പയിനിന് ശേഷം നൂറുകണക്കിന് തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത് ഈ ചിത്രത്തെക്കുറിച്ചും നിരവധി പ്രമുഖർ ഈ ചിത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചിത്രത്തിനെതിരെയുള്ള പ്രചരണങ്ങളെക്കുറിച്ചും നിരവധി പ്രമുഖർ തത്വമൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി നേതാവും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കാശ്മീർ ഫയൽസ് എന്ന സിനിമയോട് ഇന്ന് പല പുരോഗമന ഇടതുപക്ഷ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് വളരെയേറെ അപകടകരമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒട്ടേറെ ജീവൽ പ്രശ്നങ്ങളും ഭീഷണികളും വെല്ലുവിളികളും ഉയർത്തിപ്പിടിക്കുമ്പോൾ നാടിൻ്റെ താല്പര്യമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ മര്യാദ ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇല്ലാതെ പോകുന്നത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് കാശ്മീരിൽ സംഭവിച്ചത് സംഭവിച്ചതെന്ത് എന്ന് അറിയാതിരിക്കാൻ അത് മൂടിക്കെട്ടി അതിനെ തമസ്കരിക്കാനൊന്നും ആർക്കും കഴിയില്ല സത്യം എന്തായിരുന്നാലും എന്നായിരുന്നാലും പുറത്തു വരും കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്നത് ഒരു ജനതയെ അനു അഭിമീകരിച്ച അനുഭവിച്ച യാതനകളും വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് മാധ്യമധർമ്മം സമൂഹം അനുഭവിക്കുന്ന തെറ്റ് തെറ്റ് അവർ നേരിടേണ്ടി വരുന്ന ദുഃഖം അതെന്തായിരുന്നാലും കണ്ണുനീരിന് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഈ സിനിമ ഏവരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ട നമ്മുടെ നാടിൻ്റെ ദുർഗതി എത്രത്തോളം എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച മനസ്സിലാക്കാൻ തീർച്ചയായും ഈ ചിത്രം കാണേണ്ടതാണ് തത്വമയിൽ ഈ കാര്യത്തിൽ കൈക്കൊള്ളുന്ന മുൻകൈയ്യെടുത്ത് സ്വീകരിച്ചു വരുന്ന ഈ പ്രചാരപരിപാടി തീർച്ചയായിട്ടും മനസാക്ഷി ഉണർത്തും മാധ്യമധർമ്മം എന്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിടയാക്കും സത്യവും ധർമ്മവും നീതിയും ജനസമൂഹത്തിന് നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട് അത് തുറന്ന് കാണിക്കേണ്ട ബാധ്യത പത്രങ്ങൾക്കും മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾക്കുമുണ്ട് ആ ഒരു വലിയ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് കാശ്മീർ ഫയൽസ് എന്ന ചിത്രം ഇതിൻ്റെ നിർമ്മാതാക്കൾ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഈ ഭാരതത്തിൽ ഇതൊരു വലിയ വഴിത്തിരിവ് ഉണ്ടാക്കും മാധ്യമരംഗത്ത് ഒട്ടേറെ തെറ്റിദ്ധാരണകൾ വരുന്നിട്ടുണ്ട് പുരോഗമനം എന്നും ഇടതുപക്ഷം എന്നും തീവ്രവാദ പ്രസ്ഥാനങ്ങളെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ അവർക്ക് വലുത് രാഷ്ട്ര താല്പര്യമല്ല ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തോട് അവർ കാട്ടുന്ന ഈ അസഹിഷ്ണുത തീർച്ചയായും ഒരു മനപരിവർത്തനമുണ്ടാക്കാൻ ഇവരുടെ ഇടയിൽ ഇത് സഹായകമാകും അതോടൊപ്പം തന്നെ ദേശസ്നേഹികൾക്കും ദേശാഭിമാനികൾക്കും എല്ലാവർക്കും ഒരു പ്രചോദനവും പ്രേരണയുമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ചിത്രം ഏവരും കാണട്ടെ തത്തുമൈക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ